Hello, namaskaram friends. Jenny with Justin. Puthi or video like every M. Swagatan Chino. Happy Onam, Logum and Badu and Malayalikum. Number the prepeta Kutu Arkam, Ending Intensity and Vaga Onasam Sugar. Number Onam special video and the above Onas Adim Pukal okay item number the kid video like on the palm. Pukalatrula, Pukalana, number cutting here and the Dalia and the Dangale. Mamukamala cut Dalia Pukal. I mean, that is now. Daliapo and Madiari Namukuru round the Kitam Pachuari in which somebody bendipu for a Dalia vegetable central round of Gurtu. Pangan put the design on the mile, Namukora Kalavaka Varachu Pashele, Namukatun the Ridil, flowers and Setiana. E Dalia City is getting any pay side leg in Amupona, then a golden color lolale, yellow, a cut a poker under top. Father would watch some of the side leg corners and would set here. Namula in a thick pool, a carnival than you. മനസ്സിനെ സുഖമുണ്ട് ദ ഓറഞ്ച് കളറിലെ ബന്ദിപ്പൂക്കളാണ് അപ്പോൾ അത് നമ്മൾ ഇതാ ഈ യെല്ലോയുടെ സൈഡിലോട്ട് കൊടുത്ത് അങ്ങ് തുടങ്ങുവാണ് Color is a dark light shade. We try it. 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 We try പിന്നെ ഇന്ന് രാവിലെ ഫുഡിന്റെ പരിപാടി ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോ വൈകുന്നേരമായി ദാ സൂര്യൻ ഇവിടെ അസ്തമിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ പ്രവാസികളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ഓണത്തിന് ഒരു മാസം മുമ്പ് ഓണമൊക്കെ ആഘോഷിക്കുന്ന ടീമുകളാണ് നമ്മൾ കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ ഔദ്യം ഒക്കെ അനുസരിച്ച് ചെയ്യുന്നതാണ് ഇനി ഇപ്പോ ഇതിന് ഇൻസൈഡ് ഒരു സർക്കിൾ കൊടുക്കണം ഇനി ഇതുവഴി ഒരു ലൈൻ കൊടുത്തു നോക്കാം അത്തപ്പൂവിന്റെ ഔട്ട്സൈഡ് റൗണ്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ സീനിയ വെച്ചിട്ടാണ് ഒരു റെഡ് കളറിലെ സീനിയയാണ് ഇങ്ങനെ നമ്മുടെ ഫൈനൽ ടച്ച് അപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതാ ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുകയാണ് പൂക്കളൊക്കെ ഇതാണ് നമ്മുടെ ഓണ വിഭവങ്ങൾ എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് കഴിക്കാൻ നമുക്കിതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം കുറച്ച് നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഈ സദ്യ ഒരുക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ പിക്ക് ചെയ്യുന്നു പിന്നെ കുറച്ചൊരു പ്രിപ്പറേഷൻ എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു തിരക്ക് കാരണം അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് സദ്യയിലോട്ട് അങ്ങ് പോകാം ബീൻസൊക്കെ നല്ല വിളവായി നിൽക്കുകയാണ് തക്കാളിപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്
നമ്മൾ ഇലയിട്ട് ഓണ സദ്യ തുടങ്ങാൻ പോവാണ്. ഉപ്പിട്ടിട്ടുണ്ട്, കായ് വറുത്തത്, ശർക്കര പുരട്ടി, പപ്പടകം, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, പുളിയിഞ്ചി, പഴം. ചോറ് വിളമ്പിക്കഴിഞ്ഞതാ നമ്മൾ അവിയലാണ് അടുത്തത്. ഇത് ബീറ്റ്റൂട്ട് പച്ചടി, ഇത് ഓലൻ ബീൻസ് മെഴുക്ക് പുരട്ടി, കോവയ്ക്ക മെഴുക്ക് പുരട്ടി, ഇതാണ് കൂട്ടുകറി. ക്യാബേജ് ക്യാരറ്റ് തോരനാണ്. പരിപ്പൊഴിച്ചു, പരിപ്പിൻ്റെ മുകളിലോട്ട് ഇതാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു. ഓണസദ്യ തുടങ്ങുകയാണ്. കറിയും കൂട്ടാനുമൊക്കെ ഇതാ ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങോട്ട് എടുത്ത് ഇതാ ഈ പരിപ്പിൻ്റെ പുറത്തങ്ങ് പൊട്ടിക്കുക അല്ലേ. ആ പൊളി, ആ സൗണ്ടൊക്കെ കൊള്ളാം. നമ്മളിത് നന്നായിട്ട് ഈ പരിപ്പും നെയ്യും പപ്പടവും കൂടെ അങ്ങ് മിക്സ് ചെയ്യുകയാണ്. ആ നെയ്യുടെ മണം വാവ് പൊളി. ശരിക്കും സദ്യ തുടങ്ങുമ്പോഴേ കിട്ടുന്ന ആ ഒരു ഫീൽ അല്ലേ, ആ പരിപ്പും നെയ്യും പപ്പടവും കൂടെ. കിടുകിടും കൂട്ടുകറിയും ക്യാബേജ് ചോറും കൂടെ മിക്സ് ചെയ്തു, എന്നിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കാം. ബീറ്റ്റൂട്ട് പച്ചടി എടുക്കാം. കളറൊക്കെ അങ്ങോട്ട് വരട്ടല്ലേ. കുറച്ച് അവിയൽ അതിലേക്ക് വെക്കാം. ഇതേപോലെ ഇങ്ങനെ ഉരുള പിടിച്ച് കഴിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഈ സദ്യയുടെ പ്രത്യേകതയും ഓരോ കൂട്ടുകാരനും കൂട്ടുകാരിക്കും അതിൻ്റേതായ ഫ്ലേവർ അമേസിങ് ഒന്നും ഒന്നിനോട് മാച്ചിങ് അല്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ കേരള സദ്യയുടെ പ്രത്യേകത തന്നെ അല്ലേ. കുറച്ച് ചോറും ഇട്ട് സാമ്പാർ ഒഴിക്കാം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഈ സാമ്പാർ നമുക്ക് ഇഡലിയും ദോശയുടെയും കൂടെ അല്ലേ ബെസ്റ്റ് എന്ന്. പക്ഷേ സാമ്പാറിനൊരു പ്രത്യേക റോളുണ്ട് നമ്മുടെ ഈ സദ്യക്കകത്ത്. ആ ഒരു പ്രോപ്പറായിട്ടുള്ള ആ മിക്സിങ്, ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്യിക്കാനും ഈ കൂട്ടുകറി എല്ലാം കൂടെ ആ സാമ്പാറിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുകയാണ്. ശരിക്കും സദ്യ കൈവച്ച് കഴിച്ചാലേ എൻ്റെ ഒരു ഫീലുള്ളൂ അല്ലേ. ആ സാമ്പാറിൻ്റെ കായത്തിൻ്റെ ആ രുചിയൊക്കെ പുളി. സദ്യയുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലോട്ട് കിടക്കുകയാണ്. ചോറൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ പായസത്തിലേക്ക് പോവുകയാണ്. അടപ്രഥമൻ പഴം കൂട്ടി വേണം അടപ്രഥമൻ കഴിക്കാൻ. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. പൊളി. സേമിയ പായസമാണ് അടുത്തത്. സേമിയ പായസം നമ്മളിങ്ങനെ കഴിക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്, എന്നാലും നമ്മളിങ്ങനെ ഇരുന്ന് തന്നെ കഴിക്കുക. അത് പൊളി. അത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചാലേ അതിനൊരു ഫീലുണ്ടെന്നേ. ടേബിളിൽ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സദ്യയുടെ സുഖം കൊണ്ട് കിട്ടത്തില്ല. നമ്മുടെ വീട്ടിലുള്ള ഇതൊക്കെ പറ്റുള്ളൂ അല്ലേ. ഇത് ചെറുപയർ പായസം. ഇതിന് കൂടെ നമുക്ക് പഴം മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്നതാണ്. ചെറുപയർ പായസം. ആഹാ, പൊളി പൊളി. ശർക്കര പുരട്ടി, ഉപ്പേരി ശർക്കര പുരട്ടിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ബാക്കി ഫുഡൊക്കെ രഞ്ജിനി ഇവിടെ പ്രിപ്പയർ ചെയ്താണ്. നല്ല സൂപ്പർ സദ്യ. ചെറുപയർ പായസം കൂടെ കഴിച്ച് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഓണസദ്യയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓണമൊക്കെ ആഘോഷിക്കണം. പ്രവാസികളായുള്ള കൂട്ടുകാരും നാട്ടിലുള്ള കൂട്ടുകാരും അവരെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സമയവും സാഹചര്യമൊക്കെ അനുസരിച്ച് ഓണം ആഘോഷിക്കുക. ശരിക്കും നമുക്ക് മലയാളികൾക്ക് ഒരു വർഷത്തെ ഒരു എനർജി, ഒരു വൈബാണ് നമുക്ക് ഈ ഒരു തിരുവോണം തരിക അല്ലേ. അപ്പോൾ അടുത്ത വർഷം ആഘോഷിക്കും വരെ നമുക്ക് ആ ഒരു നല്ല കുറേ മൊമെൻറ്റ്സ് നമ്മുടെ ജീവിതത്തിലേക്ക്, ആ ഓർമ്മകളിലെ സന്തോഷത്തിൻ്റെ കൂട്ടായ്മയുടെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും രഞ്ജിനിയുടെയും വക അടിപൊളിയൊരു ഓണം ആശംസിക്കുന്നു. പിന്നെ നമ്മളുടെ ഇനിയും വരുന്ന വീഡിയോസിനെ കുറിച്ച്, അലാസ്ക വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനി ഒരു രണ്ട് മൂന്ന് വീഡിയോയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചും അല്ലാതെ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ക്രൂസ് ഫെയറിനെ കുറിച്ചും അതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ ട്രിപ്പിൻ്റെ അവസാന വീഡിയോയിൽ നമ്മൾ എക്സ്പെൻസും അതേപോലെ തന്നെ കുറച്ച് ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. നമ്മൾ എയർലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതല്ല ക്രൂസ്, അപ്പോൾ അത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ആദ്യമായിട്ട് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇനിയും കളർഫുൾ വീഡിയോസായിട്ട് നമ്മൾ കാണുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.